ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വിജയകരമായ സീസണിന് ശേഷം നാപ്പോളിയിൽ അടുത്ത സീസണിലും ഉണ്ടാകുമെന്ന സൂചന നൽകി ഗാരസ് കേലിയ. താരം നാപ്പോളിയുമായി പുതിയ കോൺട്രാക്റ്റിന് വേണ്ടിയുള്ള ചർച്ചകളിലാണ്. വരും ദിവസങ്ങളിൽ തന്നെ താരം ക്ലബ്ബുമായി പുതിയ കോൺട്രാക്റ്റ് പുതുക്കും. ബ്രൈറ്റന്റെ അർജന്റീനിയൻ താരം മാക് അലിസ്റ്റർ ലിവർപൂളിൽ. അടുത്ത സീസണിന് വേണ്ടിയുള്ള ലിവർപൂളിൻ്റെ ആദ്യ സൈനിങ് ആണിത്. 2028 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് താരം ലിവർപൂളിലേക്ക് വരുന്നത്. ഡിഫൻഡർ നാച്ചോ ഹെർണാണ്ടസ് റയൽ മാഡ്രിഡിൽ കരാർ പുതുക്കും. 2024 വരെയായിരിക്കും താരം റയൽ മാഡ്രിഡിൽ ഉണ്ടാകുക. അടുത്ത സീസണിലും ഇറ്റാലിയൻ ക്ലബ്ബ് റോമയിൽ ഉണ്ടാകുമെന്ന സൂചനകൾ നൽകി കോച്ച് ജോസെ മൗറിഞ്ഞോ. മൗറിഞ്ഞോയെ കൊണ്ടുവരാൻ PSG ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. സൗദി ചാമ്പ്യന്മാരായ അൽ ഇത്തിഹാദ് കരീം ബെൻസേമയുടെ സൈനിങ് പൂർത്തിയാക്കി. താരം 2025 വരെയുള്ളൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു. വരും മണിക്കൂറിൽ തന്നെ ക്ലബ്ബ് ഇക്കാര്യം ഒഫീഷ്യലായി പ്രഖ്യാപിക്കും. 100 മില്യൺ യൂറോയാണ് വേതനമായി താരത്തിന് ലഭിക്കുന്നത്. മാത്രമല്ല ഇമേജ് റൈറ്റ്സും മറ്റുമായി ബെൻസേമയ്ക്ക് 200 മില്യൺ യൂറോയോളം അവിടെ വർഷത്തിൽ ലഭിക്കും. കൂടാതെ ബെൻസീമ സൗദി അറേബ്യയുടെ 2030 വേൾഡ് കപ്പിലെ ബിഡിൻ്റെ അംബാസഡർ കൂടെയായിരിക്കും. ഗുണ്ടോഗന് മുന്നിൽ പുതിയ കോൺട്രാക്റ്റ് വെച്ച സിറ്റി. താരം ക്ലബ്ബ് വിടാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് 2024 വരെയുള്ളൊരു കോൺട്രാക്റ്റ് സിറ്റി മുന്നോട്ട് വെച്ചത്. താരത്തിന് വേണമെങ്കിൽ 2025 വരെ ആ കോൺട്രാക്റ്റ് നീട്ടാനുള്ള വ്യവസ്ഥയും സിറ്റി നൽകി. താരത്തിന് വേണ്ടി ബാഴ്സലോണ, AC മിലാൻ, ആഴ്സണൽ, ബയൻ മ്യൂണിക് എന്നീ ക്ലബ്ബുകൾ രംഗത്തുണ്ട്. സൂപ്പർ താരം ലയണൽ മെസ്സി PSG വിട്ടതോടെ ക്ലബിൻ്റെ ജനപ്രീതിയിൽ വൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. PSG സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 15 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് നഷ്ടമായിരിക്കുന്നത്. ഉറുഗ്വായൻ താരം മാനുവൽ ഉഗാട്ടേനെ സൈൻ ചെയ്ത് PSG. 60 മില്യൻ്റെ ഒരു ഡീൽ താരം സ്വീകരിച്ചു. ഉടൻ തന്നെ ഈ വാർത്ത ഒഫീഷ്യലായി പുറത്തു വരും. എങ്കോള കാൻ്റെ ചെൽസി വിടുന്നതായി സൂചന. താരത്തിന് വേണ്ടി സൗദി ക്ലബ്ബുകളായ അൽ ഇത്തിഹാദും അൽ നാസറും ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ താരത്തിന് ചെൽസി നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺട്രാക്ട് സംബന്ധിച്ച ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. കെൻട്രി പൈസ് എന്ന യുവതാരത്തെ സൈൻ ചെയ്ത് ചെൽസി. ക്ലബ്ബുമായി ഒരു ലോങ് ടേം കോൺട്രാക്റ്റിലാണ് താരം ഒപ്പുവെച്ചിരിക്കുന്നത്. റാമി ബെൻബെയ്നി എന്ന താരത്തെ ഫ്രീ ട്രാൻസ്ഫറിൽ സ്വന്തമാക്കി ബറൂസ്യ ഡോർട്ട്മുണ്ട്. ലൂയിസ് ഒപ്പൻഡ RB ലൈപ്സിക്കിലേക്ക്. 2028 വരെയുള്ളൊരു കോൺട്രാക്റ്റിൽ താരം സൈൻ ചെയ്തുവെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അടുത്ത സീസണിന് മുന്നോടിയായി ലോഗോയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ലാ ലീഗ. പുതിയ ലോഗോ ലാ ലീഗ പുറത്ത് വിട്ടിട്ടുമുണ്ട്. അർജന്റീനിയൻ താരം ഡി മരിയനെ സ്വന്തമാക്കാൻ തുർക്കിഷ് ക്ലബ്ബായ ഗലട്ട സാരി ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഫബ്രീസി റൊമാനോ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. AC മിലാൻ്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പൗളോ മാൽഡീനി മിലാൻ വിട്ടു. മാത്രമല്ല ക്ലബിൻ്റെ ഡയറക്ടർ കൂടിയായ മിലാൻ മസാരിയും ഉടൻ തന്നെ ക്ലബ്ബ് വിടും. ചെൽസി താരം ഒബമയാങ്ങിനെ സൈൻ ചെയ്യുവാൻ സൗദി ക്ലബ്ബായ അൽ ഷബാബ് ശ്രമങ്ങൾ ആരംഭിച്ചു. ഒരു പക്ഷേ താരം സൗദിയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.